بسم الله الرحمن الرحيم ولهديناهم صراطا مستقيما ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وما لكم وسائر الأئمة كذا أبو القاسم هداة الأمة. يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകിയ അൽ ഖുതുബുർ റബ്ബാനി വൽ ഗൗസുസ് സമദാനി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസ് അല്ലാഹു സിർഹുൽ അജീ തങ്ങൾ സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് പഠിപ്പിച്ച അതിമഹത്തായ ആശയങ്ങൾ, ആ ആശയങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയം സംസാരിക്കുന്ന ഇൽമിൻ്റെ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അള്ളാഹു ജല്ല ജലാലുഹു അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന ബഹുമാനപ്പെട്ട അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസ് അല്ലാഹു സിർഹുൽ അസീസ് തങ്ങളടക്കമുള്ള
മഹാന്മാരോട് കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നിമിത്തമാകുന്ന ഒരു സൽക്കർമ്മമായി നമ്മുടെ ഈ സദസ്സും നമ്മുടെ മുഴുവൻ പ്രവൃത്തികളും കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സഹോദരന്മാരെ, നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ സാധുക്കളായ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം രാജാവും അധിപനും റബ്ബുൽ ആലമീനുമാണ്. വിനീതനായ ഞാനോ എൻ്റെ പ്രസംഗമോ അള്ളാഹുവിന് ആവശ്യം ഇല്ല. നിങ്ങളോ നിങ്ങളുടെ പ്രവർത്തനമോ അള്ളാഹുവിന് ആവശ്യം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വനിയുൻ അനിൽ ആലമീൻ, ഒരു സൃഷ്ടിയിലേക്കും ഒരു ആവശ്യവും ഇല്ലാത്തവനാണ്. ഈ പാവപ്പെട്ട ഞാൻ പ്രസംഗിച്ചതുകൊണ്ടോ നിങ്ങൾ പ്രസംഗം സംഘടിപ്പിച്ചതുകൊണ്ടോ പങ്കെടുത്തതുകൊണ്ടോ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഫലമില്ല. ഈ ഒരു ചിന്ത സംഘാടകരുടെ മനസ്സിൽ വേണം, ഈ സാധുവായ എൻ്റെ മനസ്സിൽ വേണം, എൻ്റെ പ്രസംഗം കേൾക്കുന്ന മോമിനീകളെ മനസ്സിലതുണ്ടാകണം. അള്ളാഹു നമ്മുടെ സദസ്സും നമ്മുടെ വാക്കും നമ്മുടെ കേൾവിയും എല്ലാം കബൂൽ ചെയ്ത് കിട്ടണം. എന്ത് പറയണമെങ്കിലും കൽബിൽ അള്ളാഹു തോന്നിപ്പിച്ചു തരണം. ഏത് വാചകം സംസാരിക്കണമെങ്കിലും നാവിന് അള്ളാഹു തന്നെ ശക്തി തരണം. ഹിദായത്തിൻ്റെ വെളിച്ചം നൽകുന്നവൻ അള്ളാഹുവാണ്. സൃഷ്ടികൾക്കതിന് സാധ്യമല്ല. പക്ഷേ നന്മയുടെ നിമിത്തങ്ങളായി അള്ളാഹു പലരെയും നിശ്ചയിച്ചിട്ടുണ്ട്. സർവഹിദായത്തിൻ്റെയും ഏറ്റവും വലിയ നിമിത്തം റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആർക്കാണോ സന്മാർഗത്തിൻ്റെ വെളിച്ചം നൽകുന്നത് അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. വമൈ യുളിൽ ഫലൻ തജിദ ലഹു വലിയം മുർശിദാ. വമൈ യുളിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ പേടിപ്പിച്ചു കളഞ്ഞാൽ ഫലൻ തജിദ ലഹു വലിയൻ മുർശിദാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയനെയും ഒരു സംരക്ഷകനെയും ഒരു സഹായിയെയും ഒരു മഹാനെയും നിങ്ങൾക്ക് എത്തിക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഹിദായത്ത് സൃഷ്ടിക്കുന്നവനും വലാലത്ത് പിഴവിനെ സൃഷ്ടിക്കുന്നവനും അല്ലാഹു മാത്രമാണ്. നമ്മളെല്ലാം മുഅ്മിനീങ്ങളാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എല്ലാ ഖൈറും എല്ലാ ഷർറും മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അന്ധകാരമല്ലേ അറിവുകേട്? ജഹാലത്ത് അറിവുകേട് എന്ന് പറയുന്ന അന്ധകാരം. ആ അന്ധകാരത്തിൽ നിന്ന് ഇൽമു എന്ന് പറയുന്ന വെളിച്ചത്തിലേക്ക്, അറിവ് എന്ന് പറയുന്ന നൂറിലേക്ക്, പ്രകാശത്തിലേക്ക്. അതാ പ്രകാശം ചൊരിക്കാൻ വേണ്ടി എത്രയോ ആളുകൾക്ക് പ്രകാശം നൽകുന്ന നേതാവാണ് വസിറാജം മുനീറാ. കത്തിച്ചൊലിക്കുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന വിളക്കായിട്ടാണ് നബിയെ അങ്ങയെ നമ്മളയച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കൊടുക്കുന്ന വലിയ കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും വെളിച്ചം നൽകാൻ നീ നിയോഗിച്ചയക്കുകയും നീ ഉദ്ദേശിച്ചവർക്ക് ആ വെളിച്ചം കിട്ടുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ നീ നിയോഗിച്ചയച്ച നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നീ ഇവിടെ വിതരണം ചെയ്ത വെളിച്ചം എന്താണോ, ആ വെളിച്ചം കിട്ടിയവരാരാണോ അവരെ അംഗീകരിക്കാനും അതിനെ അംഗീകരിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിച്ച് വെളിച്ചത്തോടെ മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നിങ്ങൾ ചൊല്ലാറില്ലേ മങ്കൂസ് മൗലിദിൽ, ഓ നബിയെ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ഇന്ന ബൈതൻ അന്തസാകിനുഹു, തങ്ങൾ താമസിക്കുന്ന ഒരു വീട് അഥവാ അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ഇന്ന ബൈതൻ അന്തസാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി, അവിടെ വേറെ വിളക്കുകളുടെ ആവശ്യമില്ല, അങ്ങയെ പിന്തുടർന്ന് അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുന്ന ഹൃദയം നന്നാകാൻ പിന്നെ വേറെ വിളക്കുകളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലോ, ആനവിധങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലാതെ ഒരു വിളക്കും ഇവിടെ ഇല്ല. വിളക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയ പണ്ഡിതന്മാരാണ്. നിങ്ങൾ ചൊല്ലാറില്ലേ അതിൻ്റെ ജവാബ്, സല്ലീ റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. അപ്പോൾ സുറുജി എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ഡിതന്മാരെന്നാണ്. മുനീറായ സിറാജല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം സ്വീകരിച്ച് ലോകത്ത് വിതരണം ചെയ്യുന്ന ഒരേ കുറേ സുറുജികളുണ്ട്, വിളക്കുകളുണ്ട്. ആ വിളക്കുകളിൽ ഒരു പ്രഗത്ഭനായ വിളക്കാണ് അൽ ഖുതുബുർ റബ്ബാനി വൽ ഗൗസു സമദാനി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബൃതം മൂടെ ആള് ഞാനെന്നോവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ. وَكُلُّ وَلٍ لَهُ قَدَمٌ وَإِنِّي عَلَى قَدَمِ النَّبِي بَدِرِ الْكَمَالِ أَنَا الْجِيلِيُّ مُحِيِّ الدِّينِ إِسْمِي وَأَعْلَمِي عَلَى رُؤُسِ الْجِبَالِ وَعَبْدُ الْقَادِرِ الْمَشْهُورُ إِسْمِي وَجَدِّي صَاحِبُ الْعَيْنِ الْكَمَالِ. ഞാൻ ജീലിയാണ്, ജീലാനിക്കാരനാണ്. ഞാൻ മുഹിയുദ്ദീൻ, ദീനിനെ സജീവമാക്കുന്ന പ്രവർത്തനക്കാരനാണ്. അതേ, അതെൻ്റെ അപരനാമമാണ്. എൻ്റെ കൊടിയോ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അതീരാ ഉള്ളവർ. ഏത് പർവ്വതത്തിൻ്റെ മേലെയും എൻ്റെ കൊടി പാറുന്നുണ്ട്, എന്നെ അറിയാത്ത സ്ഥലങ്ങളില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് അവിടുത്തെ ആസ്പദമാക്കി ജീവിക്കുന്ന ആളാണ്. എൻ്റെ പേരോ, എൻ്റെ പേര് അബ്ദുൽ ഖാദിർ. എല്ലാറ്റിനും പരിപൂർണ കഴിവുള്ള, സ്വന്തമായി കഴിവുള്ള പടച്ചവൻ്റെ അടിമയാണ് ഞാൻ. ഞാനൊരിക്കലും ഉടമയല്ല, എനിക്ക് സ്വന്തം അധികാരമില്ല, സ്വന്തം അവകാശമില്ല, സ്വന്തം കഴിവില്ല. ഞാൻ എൻ്റെ റബ്ബിനോടൊരു വിഷയത്തിലും പങ്കില്ല, ഒരു വിഷയത്തിലും സമത്വമില്ല. ഞാൻ ഖാദിറായ റബ്ബിൻ്റെ അടിമയാണ്. എൻ്റെ ഉപ്പാപ്പയോ സവജദ്
ഉയർത്തി സാഹിബുൽ ഐനിൽ കമാലി പരിപൂർണമായ ഉറവിടം എല്ലാ വെളിച്ചവും എല്ലാ വെള്ളവും നീങ്ങുന്ന പരിപൂർണമായ ഉറവിടം അതിൻ്റെ വക്താവാണ് എൻ്റെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സഹോദരന്മാരെ, ആ മഹാനായ ഖൗസുല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ഓ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സ്ഥാനം കൊടുത്ത ആളാണ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. നമ്മുടെ വിഷയം ഖാദിരിയ തരീഖത്താണ്. എന്താണ് ഖാദിരിയ എന്ന് പറയാൻ കാരണം? അതെ, അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പഠിപ്പിച്ച ആശയം ആയതുകൊണ്ടാണ് ഖാദിരിയ എന്ന് പേര് വന്നത്. നമ്മൾ ഷാഫിഈ മദ്ഹബുകാരാണ്. കാരണം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചതനുസരിച്ച് കർമ്മശാസ്ത്രം അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന് ഒരു സിറാജ, ഇമാം അബുൽ ഹസൻ അൽ അസ്അരി റളിയല്ലാഹുവിന് ഒരു സിറാജ, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ ഒരു സിറാജാണ്. ആത്മീയ ജ്ഞാനം നൽകുന്ന വിളക്കുകളാണ് എല്ലാ ഇമാമിയങ്ങളും. ആ വിളക്കുകളിൽ നിന്ന് വെളിച്ചം സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചവരാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അൽഹംദുലില്ലാ, മഹാനായ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച വഴി, അവിടുന്ന് പഠിപ്പിച്ച വഴി, അവിടുന്ന് പഠിപ്പിച്ച ആശയം, അതാണ് അവിടുത്തെ തരീഖത്ത് എന്ന് പറയുന്നത്. ഖാദിരിയ തരീഖത്ത്, അവിടുന്ന് പഠിപ്പിച്ച ആശയമാണ്. അവിടുന്ന് പഠിപ്പിച്ച ആശയം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വഴി എന്താണ്? നിങ്ങൾ നോക്കൂ, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ പഠിപ്പിച്ച ആശയം എന്താണ്? അത് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കിതാബ്. ആ ഷാഫി ഇമാം തങ്ങളെ കിതാബ് മനസ്സിലാക്കിയ ഇമാമിങ്ങൾ മുഖേന, ഉസ്താദുമാര് മുഖേന മനസ്സിലാക്കിയപ്പോൾ ഷാഫി ഇമാം പഠിപ്പിച്ച ആശയം നമുക്ക് മനസ്സിലായി. ഇതുപോലെ മഹാനായ അദാ അബ്ദുൽ ഖാദിർ ജിനാനി റളിയല്ലാഹുവിന്റെ തരീഖത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് മനസ്സിലാക്കേണ്ടത് അവിടുന്ന് രചിച്ച കിതാബുകളുണ്ട്. ആ കിതാബുകൾ ഓതിപ്പടിച്ച് ഉസ്താദുമാര് മുഖേന, അവരുടെ ഗുരുനാഥന്മാര് മുഖേന, അവരെ ഗുരുനാഥന്മാര് മുഖേന, അങ്ങനെ പരമ്പരാഗതമായി ഉസ്താദുമാര് മുഖേന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ ശിഷ്യന്മാരടക്കമുള്ള മഹാന്മാര് മുഖേന, അതാ നമുക്ക് മഹാനവരുകൾ ആശയം എന്താണെന്ന് അവിടുത്തെ കിതാബിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നമ്മുടെ ഉസ്താദുമാര് മുഖേന വിവരം ലഭിക്കുന്നുണ്ട്. ആ ഉസ്താദുമാര് പഠിപ്പിച്ചതനുസരിച്ചും അവിടുത്തെ കിതാബിൽ പറഞ്ഞതിനനുസരിച്ചുമല്ലാതെ ഒരാശയവും ഖാദിരിയ തരീഖത്താണെന്ന് തെറ്റിദ്ധരിച്ച് ആരെല്ലാമോ എന്തെല്ലാമോ പറയുന്നതിൻ്റെ പിന്നാലെ പോയിട്ട് ആഖിറത്തിലെത്തുമ്പോൾ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ ആശയമാണെന്ന് തെറ്റിദ്ധരിച്ച് പെട്ടുപോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും ഒന്നാമതായി പറയട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ കിതാബുകൾ പഠിക്കണം. ആ കിതാബിൽ എന്തൊക്കെ ആശയം പറഞ്ഞുവെന്ന് പഠിക്കണം. അത് മഹാന്മാരായ കിതാബിൽ വിവരമുള്ള ആലിമീങ്ങൾ ഉസ്താദുമാര് മുഖേന പഠിക്കണം. എങ്കിലേ നമുക്ക് ഖാദിരിയ തരീഖത്ത് ഏതാണെന്ന് ഗ്രഹിക്കാൻ കഴിയൂ. ഇമാം അബുൽ ഹസൻ അൽ അസ്അരി റളിയല്ലാഹുവിന്റെ കിതാബ് അവലംബിക്കാതെ അസ്അരി തരീഖത്ത് അറിയാൻ കഴിയുമോ? ഷാഫി ഇമാമിന്റെ കിതാബ് അവലംബിക്കാതെ ഷാഫി മദ്ഹബ് മനസ്സിലാക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ അവലംബിക്കാതെ പടച്ചവൻ പഠിപ്പിച്ച ഇൽമു അറിയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ക്രോഡീകരിച്ച ബുഖാരി പോലുള്ള കിതാബുകൾ തള്ളിയിട്ട് നമുക്ക് റസൂലുള്ളാഹിന്റെ ചര്യ അറിയാൻ കഴിയുമോ? അറിയില്ലെന്നല്ലേ നിങ്ങളെ ബുദ്ധി പറയുന്നത്? എന്നാൽ ബഹുമാനപ്പെട്ട ഖൗസുല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ കിതാബുകൾ അങ്ങ് മാറ്റിമറിച്ചിട്ട് അല്ലെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് ബഹുമാനപ്പെട്ടവരുടെ കിതാബ് അവലംബമാക്കാതെ ഖാദിരിയ തരീഖത്ത് മനസ്സിലാകുമെന്ന് ആരെങ്കിലും ധരിച്ചെങ്കിൽ അവരവലംബിക്കുന്നത് ഖാദിരിയ തരീഖത്തല്ല, അതവരെ ആരോ എന്തെല്ലാമോ പറഞ്ഞ് വഞ്ചിച്ചു കളയുകയാണ്. അവർ മരിക്കുന്ന സമയത്തും മരിച്ചതിന് ശേഷവും കൈകടിച്ചത് കൊണ്ട് കാര്യം കിട്ടുകയില്ല. ഞാൻ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഖൗസുല്ലാദം തങ്ങളുടെ
അൽഫതഹുർ റബ്ബാനി എന്ന് പറയുന്ന മഹത്തായ ഈ കിതാബ്, ഈ കിതാബിൽ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ അതേ അൽഫതഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന ഈ കിതാബിൽ ആദ്യം തന്നെ പറയുന്ന കുറച്ച് വിഷയങ്ങൾ ഖാദിരിയാ തരീഖത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി മഹാനവറുകളെ കിതാബിൽ നിന്ന് തന്നെ ഞാൻ വായിക്കട്ടെ, പറയട്ടെ. നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്കും എനിക്കും അല്ല ഖൈറാക്കി തരട്ടെ. ഹിജ്റ 545 ശവ്വാൽ മാസം 3-ാം ദിവസം മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയ സദസ്സിൽ വെച്ച് ഞായറാഴ്ച ദിവസം രാവിലെ മഹാനവറുകൾ ഉപദേശിക്കുന്ന ഉപദേശമാണ് പറയുന്നത്. ഖാദിരിയാ തരീഖത്ത് എന്ന പേരിൽ, അതേ ഖാദിരിയാ തരീഖത്തിനെ പിന്തുടർന്നുകൊണ്ടുള്ള ജിസ്തിയാ തരീഖത്ത് എന്ന പേരിൽ, അതുപോലെ മറ്റു പല തരീഖത്തിൻ്റെയും പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. അവരൊന്നും തന്നെ ആ തരീഖത്തിൻ്റെ ശൈഖന്മാരുടെ കിതാബ് വായിച്ചിട്ട് തരീഖത്ത് എന്താണെന്ന് പറഞ്ഞു തരുന്ന പതിവില്ല. മറിച്ച് അവർക്ക് തോന്നിയതൊക്കെ അവരങ്ങ് ക്ലാസ് എടുക്കലാണ്, എന്നിട്ടോ ഇത് ഖാദിരിയാ തരീഖത്താണെന്ന് അഡ്രസ്സ് ചെയ്തലാണ്. ഏതുപോലെ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളുടെ ഈദ്ഗാഹ് പോലെ കടപ്പുറത്ത് കൊണ്ടുപോയിട്ടൊരു ബാനർ വെക്ക ഈദ്ഗാഹ്, എന്നാൽ അത് ഈദ്ഗാഹ് ആകുമോ? എന്നാ പിന്നെ പെരുന്നാൾ വരെ നിസ്കരിച്ച പള്ളിന്റെ ചുമരുമ്പ തന്നെ അങ്ങനെ ഒരു ബാനർ എഴുതി കെട്ടിയാ പോരെ, എന്നാ പള്ളി ഈദ്ഗാഹ് ആവൂലേ? ഓ സുഹൃത്തുക്കളെ, ഈദ്ഗാഹ് എന്ന് പറയുന്നത് കടപ്പുറത്തിനാണോ, സ്റ്റേഡിയം ഗ്രൗണ്ടിനാണോ? പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈദ്ഗാഹ് ദുബായിലുണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരിലുണ്ട്, പല സ്ഥലത്തുമുണ്ട്. അത് കടപ്പുറം മൈതാനിയല്ല, മുസ്ലിമിനും അമുസ്ലിമിനും ഒരുപോലെ സ്വാധീനവും അധികാരവുമുള്ള സ്ഥലമല്ല. ഒന്നാം നമ്പർ വഖഫ് ചെയ്ത പള്ളിയും വെച്ചിട്ട് മുസ്ലിമിനും അമുസ്ലിമിനും ഒരുപോലെ അവകാശമുള്ള സ്ഥലത്ത് പോയി നിസ്കരിക്കേണ്ട ഗതികേടുണ്ടോ? ആ ഗതികേട് സമുദായത്തെ നിന്ദിക്കാൻ വേണ്ടി മുജാഹിദുകൾ ഉണ്ടാക്കിയ ഒരു പുതിയ പരിപാടിയല്ലേ? അതിനെന്താ ചെയ്യുന്ന? ഒരു ബാനർ കൊണ്ടുപോയി ഈദ്ഗാഹ് ബാനർ വെക്കലാണ്. എന്നാ ഈ സാധുക്കൊക്കെ പള്ളീന്റെ മുകളിൽ തന്നെ ആ ബാനർ ഇറങ്ങി വെച്ചാ പോരെ? ഇതുപോലെ എന്താ ഖാദിരിയാ തരീഖത്ത് എന്ന് ഖാദിരിയാ തരീഖത്ത് പഠിച്ചവർക്കറിയില്ലേ? ഖാദിരിയാ തരീഖത്തിന്റെ കിതാബ് നോക്കിയവർക്കറിയില്ലേ? സുബ്ഹാനല്ലാഹ്, കുരുമുളക് എന്ന് വെള്ളത്തിന്റെ ഭരണിയിൽ എഴുതി വെച്ചാ ഉറുമ്പ് കയറാതിരിക്കുമോ? ഇതുപോലെ ആരെല്ലോ പറയുന്ന എന്തെല്ലാമോ അറിവ് കേടുകൾക്ക് ഖാദിരിയാ തരീഖത്ത് എന്ന് പേരിട്ടാ ഖാദിരിയാ തരീഖത്താകുമോ? കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ബാനർ എഴുതി വെച്ചാ ഈദ്ഗാഹ് ആകുമോ? സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം. ഞാൻ ബഹുമാനപ്പെട്ടവരുടെ സ്വന്തം കിതാബിലുള്ള വിഷയം തന്നെ നോക്കിയൊന്ന് വായിക്കട്ടെ. പഠിച്ചവരെന്ത് തന്നാലും പൊരുത്തത്തോടെ സ്വീകരിച്ചോളണം. നിന്റെ മക്കൾ മുഴുവനും മരിച്ചാലും നിന്റെ കച്ചവടത്തിൽ എത്ര നഷ്ടം വന്നാലും നിനക്കെത്ര നിയമത്ത് കിട്ടിയാലും എത്ര തന്നെ മുസീബത്ത് വന്നാലും അള്ള തന്നത് പൊരുത്തപ്പെടണേ. അതിലൊന്നും എതിരഭിപ്രായം ചിന്തിച്ചു പോകരുത്. ഒരു മനുഷ്യൻ അള്ളാഹു തലയിൽ കൊടുക്കുന്നു, വേറൊരാൾക്കല്ല സമ്പത്ത് കൊടുക്കുന്നു, മറ്റൊരാൾക്കല്ല ആരോഗ്യം കൊടുക്കുന്നു, വേറൊരാൾക്കല്ല സ്ഥാനം കൊടുക്കുന്നു. നിനക്ക് ആരോടും അസൂയ വേണ്ട, അത് പടച്ചവന്റെ തീരുമാനത്തിനെതിരെയുള്ള ചിന്തയാണ്. നിന്റെ ദീൻ മരിച്ചു പോകും. ഖൽബുൽ മുഅ്മിനു ലാ യഅ്രിഫു ലംദിമാ. ഒരു ഈമാനുള്ള മുഅ്മിനായ ശരിയായ ഉറച്ച വിശ്വാസമുള്ള മനുഷ്യൻ ലാ യഅ്രിഫു ലിമാ, എന്തിന് എന്നൊരു ചോദ്യം ഇല്ലവന്. വകൈഫ, എങ്ങനെയെന്നൊരു ചോദ്യം ഇല്ലവന്. അല്ല എന്ത് ചെയ്താലും എന്തിനാ അല്ല അങ്ങനെ ചെയ്ത് എന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു അതിൽ എന്തോ രഹസ്യം വെച്ചിട്ടുണ്ടാവും, നമുക്കറിഞ്ഞോളോന്നില്ലല്ലോ. ഓ സഹോദരന്മാരെ, എങ്ങനെ പടച്ചവൻ എങ്ങനെയാ അത് ചെയ്തത് എന്ന് പറയാൻ വകുപ്പില്ല. അള്ളാഹുവിന്റെ തീരുമാനം 100% അംഗീകരിച്ചോളണം. പിന്നെയും പറയുന്നു, ലായരിഫു ബൽ യഖൂലു, അവനതാ അവൻ പറയും, ബലാ, അല്ല ചെയ്തതൊക്കെ അംഗീകരിക്കലല്ലാതെ. അന്നഫ്സു കുല്ലുഹാ മുഖാലിഫത്തുൻ മുനാസിഅ, നമ്മുടെ സ്വന്തം ശരീരം എപ്പോഴും തന്നെ, എപ്പോഴും നമ്മുടെ ശരീരം അതാ ഒരു തർക്ക മനസ്സോടുകൂടെ നീങ്ങുന്ന ശരീരമാണ്. ഫമൻ അറാദ സലാഹ, അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നന്നാക്കണമെന്നുദ്ദേശിക്കുന്നവൻ, ഫല്യുജാഹിദ്ഹ, ആ ശരീരവും മനസ്സുമായി മല്ലടിക്കണം. അത്തായ മനസ്സറഹ, ആ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നാശം അനുഭവിക്കാതിരിക്കാൻ. കുല്ലുഹാ സെറുൻ ഫീ സെറിൻ, മനസ്സും ശരീരമൊക്കെ സെറിൽ സെറാണ്. ഫൈദാ ജൂഹിത്ത വത്മ അൻ തസാറത്ത് കുല്ലുഹാ ഖൈറം ഫീ ഖൈർ,
നീ നന്നായി ശരീരത്തോട് മത്സരിക്കണം, നിന്റെ മനസ്സിനോട് മത്സരിക്കണം, എന്നിട്ട് ആ മനസ്സ് അല്ലാഹുവിൽ ലയിക്കണം. അങ്ങനെ അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും ചോദ്യം ചെയ്യാതെ അല്ലാഹ് തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട്, പടച്ചവൻ തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട്, അവനെ സ്നേഹിച്ചുകൊണ്ട്, അവനെ വിശ്വസിച്ചുകൊണ്ട്, അവനിലേക്ക് മനസ്സ് നീങ്ങിക്കൊണ്ട്, അവനിലേക്ക് ലയിക്കുമ്പോൾ നിന്റെ മനസ്സും ശരീരമൊക്കെയും ഖൈറായി ഖൈറായി തീരും. തസീറു മുവാഫഖത്തു ഫീ മുവാഫഖത്തൻ ഫീ ജമീഇ ത്വആതി വഫീ തർക്കി ജമീഇൽ മആസി. അങ്ങനെ വരുമ്പോൾ ഏത് പുണ്യകാര്യവും ചെയ്യാൻ ശരീരം ഒരുമ്പടും, മനസ്സതിനെ അംഗീകരിക്കും. അതുപോലെ ഏത് തെറ്റുകളെയും കൈയൊഴിക്കാൻ ശരീരം ഒരുങ്ങും. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയാം. ഫഹീനൈനി യുഖാലു ലഹാ, അപ്പോൾ ശരീരത്തോട് പറയപ്പെടും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഉന്നതമായ സ്ഥാനം കിട്ടിയിട്ടുള്ള, മനസമാധാനം കിട്ടിയ ശരീരമേ, റബ്ബിലേക്ക് മടങ്ങിക്കോ. തൃപ്തിപ്പെട്ട നിലക്കും തൃപ്തിയാക്കപ്പെട്ട നിലക്കും മടങ്ങിക്കോ എന്ന് പറയുന്നൊരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അതല്ലേ സുഹൃത്തുക്കളെ അല്ലാഹുവിലേക്കുള്ള പ്രയാണം, അതല്ലേ അല്ലാഹുവിലേക്കുള്ള പ്രയാണം. ആ പ്രയാണമല്ലേ സുഹൃത്തുക്കളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അതിന്റെ പ്രതിനിധിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിനിധിയല്ലേ ഖൗസുൽ അഅ്ളം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മഹാരവറുകൾ വിശദീകരിച്ച് പറയാണ്, മുഴുവൻ ഇപ്പൊ വിവരിക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തീയിലെറിയപ്പെടുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നെന്റെ സഹായം വേണമോ എന്ന് ചോദിക്കുമ്പോ എന്റെ കാര്യം എന്റെ റബ്ബിനറിയാമല്ലോ, ഞാനെന്തിന് പറയണം, അല്ലാഹ്ക്കറിയില്ലേ ഞാൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ എന്തിനാണ് തീയിലെറിയപ്പെടുന്നത്, എന്റെ അവസ്ഥ എന്റെ റബ്ബിനറിയില്ലേ, ഞാൻ ചോദിക്കേണ്ടതുണ്ടോ. റബ്ബിലങ്ങി ലയിച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മേൽ പൂർണ്ണമായി ഏൽപ്പിച്ചപ്പോ, പടച്ച റബ്ബിന് വേണ്ടി പൂർണ്ണമായി അങ്ങ് സർവസ്വവും അർപ്പിച്ചപ്പോ, ഓർഡറിട്ടിയത് എന്താണ്, കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിനെ കരിക്കാൻ പറ്റൂല, നീ എയർ കണ്ടീഷൻ ആകണം എന്നല്ലേ തീക്ക് ഓർഡർ കിട്ടിയത്. ഓ സുഹൃത്തേ, മഅൂനത്തുല്ലാഹി അസ്സ വജല്ല ലിസ്സാബിരി മഅഹു ഫി ദുനിയാ ബിഗൈരി ഹിസാബ്, അല്ലാഹുവിന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ നീ ഉണ്ടോ എങ്കിൽ അവൻക്കാണ് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നത്. വനഈമുഹു ഫിൽ ആഖിറത്തി ബിഗൈരി ഹിസാബ്, ദുനിയാവിൽ അല്ലാഹുവിന്റെ സഹായം കണക്ക് കൂടാത്ത സഹായം, ആഖിറത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം കണക്കില്ലാത്ത അനുഗ്രഹം, അതൊക്കെ കിട്ടുന്നത് ക്ഷമിക്കുന്നവർക്കാണ്. ഇന്നമായു അഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു തആല അവരെ പ്രതിഫലം കണക്ക് കൂടാതെ പൂർത്തീകരിച്ച് വീട്ടി കൊടുക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മക്കളെ. ലാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈ അലല്ലാഹി ശൈ, ശൈയായ ഖാദിരിയ തരീഖത്ത വിവരിക്കുന്നത്. ഖാദിരിയ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ കുറ്റം പറയലല്ല, ആലിമീങ്ങൾക്ക് തിരിയൂല എന്ന് പറയലല്ല. എന്താ ഖാദിരിയ തരീഖത്ത്? ഖാദിരിയ തരീഖത്തിന്റെ ശൈഖായ ബഹുമാനപ്പെട്ട ഖൗസുൽ അഅ്ലമിന്റെ കിതാബ് നോക്കി വായിച്ചിട്ടാ പറയുന്നത്, ലാ യഖ്ഫാ അലല്ലാഹി ശൈ, പടച്ചവൻ അറിയാത്ത ഒരു സംഗതിയുമില്ല. അല്ലാഹുവിന് വേണ്ടി അല്ലാതെ ഒരു സംഗതിയും ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കുവീൻ, ഒരല്പസമയം നിങ്ങൾ മണിക്കൂർ ക്ഷമിച്ചു നിൽക്കുവീൻ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ ക്ഷമിച്ചു നിന്നാൽ എത്ര കൊല്ലം അനുഗ്രഹം ചെയ്ത രാജാവാണ് നിങ്ങൾക്ക്, ആ റബ്ബിന്റെ മുമ്പിൽ ക്ഷമിച്ചു നിൽക്കുവീൻ. അല്ലാഹ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അല്ലാഹു ചൊല്ലിക്കോ, അല്ലാഹു നാദിരീം, അല്ലാഹു സാഹിദീം, അല്ലാഹു മഈം, അല്ലാഹു മഈ, അല്ലാഹ് എന്റെ കൂടെയാണ്.
ഈ കൂടെയാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? സുബ്ഹാനല്ലാഹ്, അതിൻ്റെ അർത്ഥം അള്ളാഹു തആല നമ്മളെ സഹായിക്കുമെന്നാണ്, വിജയം തരുമെന്നാണ്. ഖാദിരിയാ തരീഖത്തിൻ്റെ വിശദീകരണമാണ് ഞാൻ പറയുന്നത്, നൂരിശാ തരീഖത്തിൻ്റെതല്ല. നൂരിശാ തരീഖത്ത് മഅയ്യത്തു ദാതിയ ദാതി മഅയ്യത്ത് എന്നാണ് അവരെ പ്രയോഗം. പടച്ചവന്റെ സത്ത കൊണ്ട് തന്നെ കൂടെ എന്നാണ് അവരെ പ്രയോഗം. അതിനവർ പല കിതാബുകളും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, പല കിതാബുകളും തിരിമറി നടത്തിയിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞതിന് പലതും അർത്ഥം മാറ്റിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. നമ്മളിവിടുത്തെ വിശദീകരണം ഖാദിരിയാ തരീഖത്തല്ലേ? ഖാദിരിയാ തരീഖത്തിൽ അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ള കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വിവരിക്കട്ടെ. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, അള്ള ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. എന്തുകൊണ്ട് കൂടെ? സത്ത കൊണ്ട് കൂടെയാണോ? ദാത്ത് കൊണ്ട് കൂടെയാണോ? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ബിന്നസ്രി വല്ലഫിരി, അതേ അള്ളാഹുവിന്റെ സഹായം കൊണ്ടവൻ കൂടെയാണ്, അതേ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് കൂടെയാണ്, പടച്ചവൻ വിജയം നൽകുകയാണ്. അങ്ങനെ അള്ള കൂടെയാണെന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ദാത്തും നമ്മളും ഒരുമിച്ച് കൂടുകയെന്നല്ല, പടച്ചവന്റെ സഹായം കിട്ടുകയെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് വ്യാഖ്യാനിക്കുകയാണ് ആര്? ഈ തരീഖത്തിന്റെ ശൈഖായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനീ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ വ്യാഖ്യാനം ഉപേക്ഷിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ദാതീ മഅയ്യത്ത് എന്നൊരു പുതിയ കണ്ടുപിടുത്തം. അതേ നൂർഷാ തരീഖത്തിന്റെ ശൈഖോ മുരീദോ, ആര് കണ്ടുപിടിച്ചാലും നമുക്ക് ഖാദിരിയാ തരീഖത്ത് വിടാൻ പറ്റൂല. നമ്മൾ ഖാദിരിയാ തരീഖത്ത് അംഗീകരിക്കുന്നവരാണ്. ഖാദിരിയാ തരീഖത്ത് വിട്ടുകൊണ്ടൊരു നൂർഷാ തരീഖത്തില്ല. അതുപോലെ തന്നെ അതേ സുഹൃത്തുക്കളെ, ദസൂഖി തരീഖത്ത് സദാ വിട്ടുകൊണ്ട് ഒരു കക്കാടി തരീഖത്തില്ല. ഖാദിരിയാ തരീഖത്താണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേങ്ങാടുണ്ട് ഒരാള്, അദ്ദേഹം മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, എന്നെ സംബന്ധിച്ച് എന്തൊക്കെ കളവാണ് അദ്ദേഹം പറഞ്ഞതും എഴുതിയതും. ഇനി അഥവാ എനിക്കും എന്റെ ഖലീഫമാർക്കും വല്ല ഭീഷണിയോ വല്ല അബദ്ധമോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്നു, ഈ പേരോടും അതിൻ്റെപ്പെട്ട ആളുമായിരിക്കും എൻ്റെ പിന്നിൽ, യാതൊരു സംശയമില്ല. അവരാ എന്നെ കൊല്ലാൻ വേണ്ടി ഈ സമസ്ത ഈ പേരോട് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നും നോക്കുന്നുണ്ട്. അഥവാ ഞാൻ മരണപ്പെട്ടു പോയെങ്കിലും എനിക്ക് വല്ല അബദ്ധം വന്നിട്ട് പോയി മരണപ്പെട്ടാണെങ്കിൽ ഈ കൗമ്യങ്ങളെ പിടിച്ചോ ഗവൺമെന്റ്. ഞാൻ പറയും ഇന്നാലില്ല എന്തൊക്കെ കളവാണ് എഴുതിയത്, പക്ഷേ അന്യ സ്ത്രീകൾ വന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വായിലേക്ക് ബേക്കറി അതാ കേക്ക് മുറിച്ചിട്ട് വെച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ തലശ്ശേരിയിലെ സീഡിയിൽ കാണിച്ചിട്ടില്ല. വടകരയിലെ ഒരു തങ്ങള് ഖാദിരിയാ തരീഖത്ത് എന്നാ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മുൻഗാമികൾ എഴുതിയ പുസ്തകം എന്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് അല്ല തന്നെയാണ് റസൂല്, റസൂൽ മൊഹീദ്ദീൻ ശൈഖ്, മൊഹീദ്ദീൻ ശൈഖ് തന്നെയാണ് ഞാന് എന്ന് പറയുന്ന ഒരു തരീഖത്ത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നിസ്കരിക്കും പോലത്തെ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട എന്ന് പറയുന്ന തരീഖത്ത്. അന്യ സ്ത്രീകൾ വന്നിട്ട് ഷെയ്ഖിനെ പിടിച്ചിങ്ങനെ ചുംബിക്കുകയാണ്, ഷെയ്ഖ് ഇങ്ങനെ നിന്നു കൊടുക്കുകയാണ്. ഞാനതിൻ്റെ തലശ്ശേരിയിലെ സി ഡിയിൽ കാണിച്ചിട്ടില്ലേ സുഹൃത്തുക്കളെ? അതാണോ ഖാദിരിയാ തരീഖത്ത്? സുബ്ഹാനല്ലാഹ്, വേറൊരു തരീഖത്ത് ഞാൻ എൻ്റെ സി ഡിയിൽ കാണിച്ചിട്ടുണ്ട്, ഊരയും വിളക്കിയിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്ന ഒരു തരീഖത്ത്. സുബ്ഹാനല്ലാഹ്, അതങ്ങെവിടെയാണ്? കളന്തോട്, കളന്തോട് തരീഖത്ത്. സുബ്ഹാനല്ലാഹ്, വേറൊരു തരീഖത്ത്. സുബ്ഹാനല്ലാഹ്, ഷിയാക്കളെ പരമ്പര സ്വീകരിച്ച തരീഖത്ത്, അതങ്ങവല ആലുവക്കടുത്താണ്. ഒരാളെ പറ്റി എന്തും പോസ്റ്റർ ഇറക്കാൻ കഴിയും, കാരണം പ്രസ് പൈസ കൊടുത്താൽ മതി. കുത്തുബുസമാൻ ഇന്ന് പോസ്റ്റർ ഇറക്കല്ല. ഇങ്ങനെ എന്തെല്ലാം സംഗതികളാണ് ഇവിടെ നടക്കുന്നത് ഖാദിരിയാ തരീഖത്തിന്റെ പേരിൽ? നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കാനുള്ളത് ഇതിൽ ഏതാണ് ഖാദിരിയാ തരീഖത്ത്? ഈ തരീഖത്തുകളുമായി നടക്കുന്ന കുറെ കൂട്ടരുണ്ടല്ലോ,
ഓരോരുത്തരും പറയുന്ന അവരവരെ ശൈഖാണ് മുറബിയായ ശൈഖ്, അവരവരെ ശൈഖാണ് മുർശിദായ ശൈഖ്, അവരവരുടെ ശൈഖാണ് ഖാദിരിയ തരീഖത്ത്, ജസ്തിയ തരീഖത്ത്, ദസൂഖി തരീഖത്ത്. അതേ പേരിൽ തന്നെ വേറെയും പലരും നടക്കുന്നു. നമ്മൾ ചോദിക്കുന്നത് ഏതാണ് ഒറിജിനല്, ഏതാണ് ഒറിജിനല്? ഓ സുഹൃത്തുക്കളെ, ആലുംതറയാണോ, അല്ല കക്കാടിയാണോ, അല്ലെങ്കിൽ അതാ അതിൻ്റെ ഇപ്പുറത്ത് നേരത്തെ പറഞ്ഞ കള്ളന്തോടാണോ, അല്ലെങ്കിൽ ഊനൂരിശയാണോ, അല്ലെങ്കിൽ അതാ അങ്ങ് വേങ്ങാടാണോ, അല്ല ആലുവയാണോ, ഏതാ ശരിയായ തരീക്കത്ത്? ശരിയായ തരീക്കത്ത് നിങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് ഗ്രഹിക്കൂ. ആലിമീങ്ങളല്ലേ തരീക്കത്ത് വിവരിക്കേണ്ടത്, ആലിമീങ്ങളല്ലേ ശരിയത്ത് പറയേണ്ടത്. അത് നിങ്ങൾ ആലിമീങ്ങളിൽ നിന്ന് ഗ്രഹിക്കൂ. ഞാൻ എൻ്റെ സ്വന്തം വകയിൽ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കരുത്. പറയ കാരണം എനിക്കങ്ങനെ പറയാൻ അധികാരമില്ല. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് മുന്നിൽ വെച്ചുകൊണ്ടാണ്, അതെ അല്ലാഹു തആല ക്ഷമിക്കുന്ന മഹാന്മാരുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ മഅയ്യത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കിതാബ് നോക്കിയാണ് ഞാൻ പറയുന്നത്. ബിൻ നസ്രി വല്ലഫീരീ, അതേ സഹായം കൊണ്ടും വിജയം കൊണ്ടും അല്ലാഹ് അതാ ക്ഷമിക്കുന്ന മഹാന്മാരുടെ കൂടെയാണ്. ഇസ്ബിറു മഹു, നിങ്ങൾ അല്ലാഹുവിൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കുവീൽ. വന്ദ ബിഹു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉണർന്നു നിൽക്കുവീൻ. വലാ തഗ്ഫലു അൻഹു, നിങ്ങൾ അല്ലാഹുവിൽ നശ്രദ്ധരാകല്ല. വലാ തത്രകു ഇൻതിബാഹകും ബഅദൽ മൗതി, അതേ നിങ്ങൾ മരിച്ചിട്ട് ഉണരാമെന്ന് ചിന്തിക്കല്ല. ഫൈനഹു ലാ യൻഫഉകുമുൽ ഇൻതിബാഹു ഫീ ദാലികൽ വഖ്തി, മരിച്ചിട്ടുള്ള ഉണർച്ച കൊണ്ടൊരു കാര്യവും കിട്ടൂല. ഇൻതബിഹു ലഹു ഖബല ലിഖാഇഹി, പടച്ചവനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉണർന്നോ. ഇൻതബിഹു ഖബല ിക്കും, നിങ്ങൾ ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉണരുന്നൊരു സമയം അതാ സമയം മരണശേഷം. ഫതന്തിമോ, അപ്പൊ നിങ്ങൾ ഖേദിച്ചു പോകും. വഖ്തലായം ഫൗകുമുന്നദമോ നദമോ, അതാ ഖേദം പലിക്കാത്തൊരു സമയമാണത്. വാസലിഹു ഖുലൂബക്കും, നിങ്ങളെ മനസ്സൊന്ന് നിങ്ങൾ നന്നാക്കുവീൻ. മനസ്സ് നന്നായാൽ നിങ്ങളെ മുഴുവൻ അവസ്ഥകളും നന്നാകും. വലിഹാദാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫിബ്നി ആദമ മുദഗത്തുൻ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത്ത് സലഹ സായിറു ജസദിഹി, അദാ ആ മാംസകഷ്ണം മന അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത്ത് ഫസദലഹ സായിറു ജസദിഹി, ആ മാംസകഷ്ണം ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അത് മനസ്സാണ് കേട്ടോ, ഹൃദയമാണ് കേട്ടോ, നിങ്ങൾ മനസ്സ് നന്നാക്കുവീൻ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തരീഖത്ത് പഠിപ്പിക്കുകയാണ്, മനസ്സ് നന്നാകണം. എന്നിട്ട് അവിടുന്ന് പറയാണ്, സലാഹുൽ ഖൽബി ബിത്തഖ്വ വത്തവക്കുലി അലല്ലാഹി അസ്സവജൽ. ഈ ഖാദിരിയ തരീഖത്ത് പ്രചരിപ്പിക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഞാൻ ഇന്നലെ വയത് പറഞ്ഞപ്പോ എന്റെ വീട്ടിന്റെ സമീപത്ത് വേവത്ത് വയത് പറഞ്ഞപ്പോൾ ഞാനിത് വായിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ മംഗലാപുരത്തി അടുത്ത് ക്ലാസ് എടുത്തപ്പോ ഞാനിത് വായിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രം പറയുന്ന ഒരു സംഗതിയല്ല ഇത്. അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം ഒരു ദീനില്ലല്ലോ. ദീനിൻ്റെ ഇൽമ എല്ലാവരും ഗ്രഹിക്കേണ്ടതല്ലേ? അതിരിയ തരീക്കത്ത് എല്ലാവർക്കും വേണ്ടതല്ലേ? അതുകൊണ്ട് തരീക്കത്തിൻ്റെ വിതരണമാണ് നടത്തുന്നത്. എന്താണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആശയം? അതൊരു ദിവസം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ കഴിയൂല കേട്ടോ, ഒരായിരം ദിവസം കൊണ്ടും തീർക്കാൻ കഴിയൂല കേട്ടോ. ഞാനൊരു സാമ്പിളിന് വേണ്ടി മാത്രം അവിടുത്തെ കിതാബിൽ തുടക്കം തന്നെ പറഞ്ഞ കാര്യം വായിക്കുകയാണ്. സലാഹുൽ ഖൽബി ബിത്തഖ്വ, ഹൃദയത്തിന്റെ നന്മ ഭക്തി കൊണ്ടാണ്, തഖ്വ കൊണ്ടാണ്. വത്തവക്കുലി അലല്ലാഹി അസ്സ വജൽ, പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കൽ കൊണ്ടുമാണ്. വത്തൗഹീദി ലഹു വൽഇഖ്ലാസു ഫിൽ അഅ്മാൽ, പൂർണ്ണമായി അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കൽ കൊണ്ടാണ്. അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. അല്ലാഹു കൊടുക്കുന്നതല്ലാതെ ആർക്കുമില്ല. അവൻ ആരും ഒന്നും കൊടുക്കുന്നവൻ അല്ല. അവൻ സന്താനോൽപാദനം നടത്തിയിട്ടില്ല. അവൻ സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരും അല്ല. അവനോട് തുല്യമായ ഒരു വിഷയത്തിലും ആരും ഒന്നും ഒരിക്കലും എങ്ങനെയും ഇല്ല. ശരിയായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞേറ്റ റസൂലാണ്, യാതൊരു സംശയവും ഇല്ല. ശരിയായ തൗഹീദ്, ആ ഏകത്വം അംഗീകരിക്കണം. അതൊക്കെ ഞാൻ എൻ്റെ അതാ പെരുമ്പാവൂർ പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ചുരുക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ തനിപ്പിക്കണം, വൽ ഇഖ്ലാസ് ഫിൽ അമാൽ,
ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഞാൻ ഈ പ്രസംഗിക്കുന്ന അള്ളാഹുവിന്റെ പൊരുത്തമല്ലാത്ത ഒന്നും ഞാൻ കരുതി പോകരുത്. നിങ്ങളെ നാല് തകബീറ് കേൾക്കാനല്ല, കയ്യടി കേൾക്കാൻ, കയ്യടി കിട്ടാനല്ല. സുബ്ഹാനല്ലാഹ്, എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരെ കൊണ്ടൊരു തകബീറ് ചൊല്ലിക്കാൻ അവർക്ക് ആവേശമുള്ളത് പറഞ്ഞാ മതി. അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം എന്താണ് സുന്നത്തെ മാഅത്തിന്റെ വിരോധികളെ കുഴപ്പം. അത് തെളിവ് സഹിതം പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഓ സുഹൃത്തുക്കളെ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മളെ അല്ലാഹു തആല ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അതേസമയത്ത് സന്തോഷമുള്ളത് പണ്ഡിതന്മാരെ പ്രസംഗത്തിൽ ചിലപ്പോൾ വരും. വരുമ്പോൾ തകബീറിയുള്ളൊരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് സന്തോഷമുള്ള വിഷയം പറഞ്ഞത് ഹദീസിലുണ്ട്. പറഞ്ഞപ്പോൾ സഹാബത്ത് തക്ബീർ ചൊല്ലിയതുകൊണ്ട് അവർ കൈമുട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും കൈമുട്ടാൻ പാടില്ല എന്ന് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. തകബീർ ചൊല്ലരുതെന്നോ തകബീർ ചൊല്ലാൻ കാരണമെന്ന് പറയരുതെന്നോ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ നോട്ടം കൽബിലേക്കാണ്. തകബീർ കിട്ടലല്ല ലക്ഷ്യം, അതേ കയ്യടി കിട്ടലല്ല ലക്ഷ്യം, ഫോട്ടോ വരലല്ല ലക്ഷ്യം, ചാനലിൽ കാണലല്ല ലക്ഷ്യം, അതേ പേര് പത്രത്തിൽ വരലല്ല ലക്ഷ്യം, കൈ പിടിച്ച് ജനങ്ങൾ ചുംബിക്കലല്ല ലക്ഷ്യം. ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമാകണം, അതാണ് ഇഖ്ലാസ്. ഓ സുഹൃത്തുക്കളെ, മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നു, ഫിൽ അഅമാൽ, ഏത് പ്രവർത്തനം നടത്തുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ചിന്തിക്കണം. വഫസാദുഹു ബിഅദമി ദാലിക, അതില്ലാതിരുന്നാൽ നിന്റെ മനസ്സ് ചീത്തയായി പോകും. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? വായിച്ചു പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ പറഞ്ഞാൽ എവിടെ എത്തൂല. അവിടുന്ന് പറയുന്ന, മക്കളെ കൂട്ടിലുണ്ട് പക്ഷി, കൂട്ടിലുണ്ട് പക്ഷി, സ്റ്റോറിലുണ്ട് സ്വത്ത്, സ്റ്റോറിലുണ്ട് പൊന്ന്, അല്ലെങ്കിൽ ഇരുമ്പുകട്ടിയിലുണ്ട് പൊന്ന്, അതേ ചിപ്പിയിലുണ്ട് മുത്ത്. ഇത് പറഞ്ഞിട്ട് മഹാനവർ പറയാണ്, മക്കളെ കൂട്ടിനാണോ പ്രസക്തി, അല്ല പക്ഷിക്കാണോ പ്രസക്തി, ഇരുമ്പ് വെട്ടിക്കാണോ പ്രസക്തി, അതിലുള്ള പൊന്നിനാണോ പ്രസക്തി. ഓ മക്കളെ, ചിപ്പിക്കാണോ പ്രസക്തി, ചിപ്പിയിലുള്ള മുത്തിനാണോ പ്രസക്തി, പറയൂ എന്തിനാ പ്രസക്തി? അതേ പക്ഷി ചത്തുപോയാൽ കൂടെന്തിനാണ്, പൊന്നില്ലെങ്കിൽ ഇരുമ്പ് വെട്ടി എന്തിനാണ്, അതേ മുത്തില്ലെങ്കിൽ ചിപ്പി എന്തിനാണ്? മക്കളെ, നിങ്ങളെ ശരീരം ആ ശരീരം ചിപ്പി പോലെയാണ്, നിങ്ങളെ ശരീരം ആ പക്ഷിയുടെ കൂട് പോലെയാണ്, നിങ്ങളുടെ ശരീരം ഖജനാവ് പോലെയാണ്. സ്വത്തില്ലെങ്കിൽ ഖജനാവ് എന്തിന്, സ്വത്തില്ലെങ്കിൽ ഖജനാവ് എന്തിന്, ചത്തുപോയെങ്കിൽ പക്ഷിയത്തെങ്കിൽ കൂടെന്തിന്, മുത്തില്ലെങ്കിൽ ചിപ്പി എന്തിന്? ഇതുപോലെ നിങ്ങളെ മനസ്സ് നന്നായില്ലെങ്കിൽ നിങ്ങളെ ബോഡി കൊണ്ട് കാര്യമുണ്ടോ? തടിക്ക് വലിയ നീളമുണ്ട്, തലപ്പാവിന് വലിയ പാലുണ്ട്, അതേ വെള്ളക്കുപ്പായ നീളക്കുപ്പായമുണ്ട്. നിങ്ങളതാ ജനങ്ങൾക്കിടയിൽ, അതാ ആളുകൾക്കൊക്കെ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ, റബ്ബിലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, അതേ മുത്തില്ലാത്ത ചിപ്പിയല്ലേ, അതേ പക്ഷി ചത്തുപോയ കൂടല്ലേ, കാര്യമുണ്ടോ? അത് പറഞ്ഞിട്ട് മഹാനവറുകൾ ഒരൊറ്റ പ്രാർത്ഥനയാണ്. കാരണം ഏത് മഹാന്മാരും അള്ളാഹുവിലേക്ക് മനസ്സിരിച്ച് പ്രാർത്ഥിക്കുകയാണ്, മനസ്സൊന്ന് നന്നായി കിട്ടട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ മഹാനവറുകളെ പ്രാർത്ഥന. ഞാനൊന്ന് നോക്കിയങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കട്ടെ. اللهم اسأل جوارحنا بطاعتك وقلوبنا بمعرفتك واسألنا بطول حياتنا في ليلنا ونهارنا وعلقنا بالذين تقدموا من الصالحين وارزقنا ما رزقتهم وكلنا كما كنت لهم آمين الله وي ഞങ്ങളുടെ അവയവങ്ങൾ നിന്റെ ത്വാഅത്ത് കൊണ്ട് നിന്റെ പുണ്യകർമ്മം കൊണ്ട് നീ ജോലിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സുകൾ നിന്റെ അറിവ് കൊണ്ട് നീ ജോലിയാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം പകലും രാത്രിയും ഒക്കെ അല്ലാഹുവേ നീ നല്ല കാര്യം കൊണ്ട് ജോലിയാക്കണേ അല്ലാ. മുമ്പ് കഴിഞ്ഞുപോയ സാലിഹികളോട് കൂടെ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാ. ആ മഹാന്മാർക്ക് കൊടുത്ത വെളിച്ചം ഞങ്ങൾക്കും നീ തരണേ അല്ലാ. അവരെ നീ സഹായിച്ചതുപോലെ നീ ഞങ്ങളെയും സഹായിക്കണേ അല്ലോ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ